त्रैलोक्य संपदालेख्य समुल्लेखन भित्तये सच्चिदानंद रूपाय शिवाय ब्रह्मणे नमः। त्रिलोकमाकुन्न संपत्तिनु सृष्टिक्कु आधारमायवनुम सच्चिदानंद स्वरूपनुम सर्वव्यापियुमाय भगवा शिवने ഞാൻ നമസ്കരിക്കുന്നു। ബ്രഹ്മേതി വ്യപദേശസ്യ വിഷയം യം പ്രചക്ഷതേ വേദാന്തിനോ ജഗന്മൂലം തം നമാമി പരം ശിവം। വേദാന്തികൾ ബ്രഹ്മം ഉപദേശിക്കുന്നതിനെ പറയുന്നതിനുമുള്ള വിഷയമാക്കി പറയുന്നവനും ജഗത്കാരണനും ശൈവ സിദ്ധാന്ത പ്രസിദ്ധനുമായ ആ പരമശിവനെ ഞാൻ നമസ്കരിക്കുന്നു। യസ്യോർമി ബുദ്ബുദാഭാസഃ ഷട്രിംശത്തത്വസഞ്ചയഃ നിർമ്മലം ശിവനാമാനം തം വന്ദേ ചിന്മഹോദധി। ശിവദീക്ഷിതമായ 36 തത്വങ്ങളുടെ സമാഹാരമായ പരമശിവനാകുന്ന ചിത് സമുദ്രത്തിലെ തിരകളും കുമിളകളുമായി തോന്നിപ്പിക്കുന്ന മലത്രയങ്ങളില്ലാത്തവനായ ശിവനെന്ന ആ ചിത് സിന്ധുവിനെ ഞാൻ നമസ്കരിക്കുന്നു। यद्भासाभासते विश्वं यत्सुखे नानुमोदते नमस्तस्मै गुणातीत विभवाय परात्मने। ई लोकं प्रकाशिक्कुकयुम आनंदिक्कुकयुम चेय्युन्नत आरुडे प्रकाशत्तालुम आनंदत्तालुमाणो സത്വരജസ്തമോ ഗുണങ്ങൾക്കുപരിയായുള്ളവനും വൈഭവസമ്പന്നനുമായ ആ പരമാത്മാവിനെ ഞാൻ നമസ്കരിക്കുന്നു। സദാശിവമുഖാശേഷതത്വോന്മേഷവിധായിനീ നിഷ്കളങ്കസ്വഭാവായ नमः शांताय शंभवे। सदाशिव मुद भूमि वे 36 तत्व विकास कारणभूतन संसार दोषावन स्वरूपवान सुखभोक्त्य सुखदाद्यवे शंभुवे नमस्क। स्वेच्छा विग्रह युक्ताय स्वेच्छावर्तन वर्तिने स्वेच्छाकृत त्रिलोकाय नमः सांबाय शंभवे। तन्ने इच्छानुसरणं शरीरं धरिक्कुन्नवनुम व्यवहरिक्कुन्नवनुम स्वेच्छयाल त्रिलोक सृष्टि नडत्तुन्नवनुम പാർവതീപതിയുമായ പരമശിവനെ നമസ്കരിക്കുന്നു। യത്ര വിശ്രാമ്യതീശത്വം സ്വാഭാവികമനുത്തമം നമസ്തസ്മൈ മഹേശായ മഹാദേവായ ശൂരിനേ। പരമകാഷ്ഠയുണ്ടാക്കുന്നത് സ്വാഭാവികമായും സർവോത്തമമാക്കുന്നു। ത്രിശൂലധാരിയായ ആ മഹേശ്വരനെ നമസ്കരിക്കുന്നു। യാമാഹുഹു സർവലോകാനാം പ്രകൃതിം ശാസ്ത്രപാരഗാഃ താം ധർമ്മചാരിണീം ശംഭോഃ പ്രണമാമി പരാം ശിവാം। വേദാഗമാദി ശാസ്ത്രപാരംഗതരായ ശിവജ്ഞാനികൾ
സമസ്ത ലോകങ്ങളുടെയും മൂലകാരണമായി കാണുന്ന ശംഭുവിന്റെ ധർമ്മപത്നിയായ പരമശിവയെ ഞാൻ പ്രണമിക്കുന്നു. യയാ മഹീശ്വരഃ ശംഭുർനാമരൂപാദിസംയുതഃ തസ്യൈ മായാസ്വരൂപായൈ നമഃ പരമശക്തയേ. നാമരൂപാദികളാൽ യോഗ്യനായി ശംഭുവെന്ന് വിളിക്കപ്പെടുന്ന മഹേശ്വരന്റെ മായാസ്വരൂപവും ജഗതുൽപാദനകാരിണിയും സത്വരജസ്തമോ ഗുണങ്ങളുള്ളവളും പരമശിവ സമവേദ നിത്യശക്തിയുമായി ഉള്ള പരാശക്തിക്ക് നമസ്കാരം. ശിവാദ്യാദി സമുത്പന്ന ശാന്ത്യതീത പരോത്തരാം മാതരം താം സമസ്താനാം വന്ദേ ശിവകരീം ശിവാം. ശിവനിൽ നിന്നും സർവപ്രഥമമായി ഉണ്ടായവളും ശാന്താദി കലയിൽ നിന്നും ആദ്യമായി അവതരിപ്പിച്ച പരാശക്തിയും സമസ്ത കലകളുടെയും മാതാവും മംഗളകാരിണിയുമായ ശിവയെ ഞാൻ വന്ദിക്കുന്നു. ഇച്ഛാജ്ഞാനാദിരൂപേണ യാ ശംഭോർവിശ്വഭാവിനീ വന്ദേ താം പരമാനന്ദപ്രബോധലഹരീം ശിവാം. ജ്ഞാനം ക്രിയ മുതലായവയാൽ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നവളും പരമാനന്ദമാകുന്ന ആ ജ്ഞാനത്തിന്റെ അലകളാകുന്ന ശിവയെ ഞാൻ വന്ദിക്കുന്നു. അമൃതാർത്ഥം പ്രപന്നാനാം യാസുവിദ്യാ പ്രദായിനീ അഹർനിശമഹം വന്ദേ താമീശാന മനോരമ. അമരത്വത്തിന് വേണ്ടി ശരണാഗതരായ ഭക്തജനങ്ങൾക്ക് സദ്വിദ്യ നൽകുന്നവളും ഗാനസുന്ദരിയുമായ ശിവാനിയെ ഞാൻ രാപ്പകൽ വന്ദിക്കുന്നു. കശ്ചിദാചാരസിദ്ധാനാം അഗ്രണീഹി ശിവയോഗിനാം ശിവയോഗീതി വിഖ്യാതഃ ശിവജ്ഞാനമഹോദധി. സദാചാര സിദ്ധരായ ശിവയോഗികളിൽ പ്രഥമനും ശൈവ വിജ്ഞാന സാഗരത്തെ അറിഞ്ഞവനും ശിവയോഗി എന്ന് പ്രസിദ്ധനുമായ ഒരു മഹാത്മാവുണ്ടായിരുന്നു. ശിവഭക്തിസുധാ സിന്ധുജൃംഭണാമലചന്ദ്രികാ ഭാരതീയസ്യ വിദധി പ്രായഃ കുവലയോത്സവം. ശിവഭക്തി എന്ന അമൃതസാഗരത്തിന്റെ ആനന്ദദായകത്തിനായി ചന്ദ്രനെ പോലെ വാണിദേവി കുവലയോത്സവം നടത്തിയിരുന്നു. तस्य वंशे समुत्पन्नो मुक्तामणिरिवामलः मुद्ददेवाभिधाचार्यो मूर्धन्यः शिवयोगिना. അദ്ദേഹത്തിന്റെ വംശത്തിൽ ശിവയോഗികളിൽ പ്രധാനിയായും നിർമ്മലമായ മുത്തുമണിക്ക് സമാനനുമായി മുത്തദേവൻ എന്ന പേരായ ആചാര്യനുണ്ടായിരുന്നു. മുദ്ദാനാത് സർവജന്തൂനാം പ്രണതാനാം പ്രബോധതഃ മുദ്ദദേവേതി വിഖ്യാത സമാഖ്യാ യസ്യ വിശ്രുത. ശരണാഗതരായ സകല ജീവികൾക്കും ആനന്ദം നൽകുന്നതും പ്രബുദ്ധരാക്കുന്നതും മൂലം മുത്തദേവൻ എന്ന അദ്ദേഹത്തിന്റെ നാമം പ്രസിദ്ധമായി.
तस्यासीन्नन्दनः शान्तः सिद्धनाथाभिधः शुचिः शिवसिद्धान्तनिर्णेता शिवाचार्यः शिवात्मकः ശിവാത്മകവും ശൈവ സിദ്ധാന്തത്തിന്റെ നിർണായക ശിവാചാര്യനുമായിരുന്നു. വീരശൈവ ശിഖാരത്നം വിശിഷ്ടാചാര സമ്പദം ശിവജ്ഞാന മഹാസിന്ധു യം പ്രശംസന്തി ദേശികാഃ. ആചാര്യഗണങ്ങൾ അദ്ദേഹത്തെ വീരശൈവ ചൂടാമണി, വിശിഷ്ടാചാര സമ്പന്നൻ, ശിവജ്ഞാന മഹാസിന്ധു എന്നെല്ലാം പ്രശംസിച്ചിരുന്നു. യസ്യാചാര്യ കുലാജ്ജാത സദാമാചാര മാതൃക ശിവഭക്തി സ്ഥിരായസ്മിൻ ജജ്ഞി വിഗത വിപ്ലവ. സജ്ജനങ്ങൾക്കുള്ള ഉത്തമമായ ആചാര മാതൃകകൾ ഈ ആചാര്യന്റെ കുലത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഇത് എല്ലാവിധ സംശയങ്ങളും അകറ്റി ശൈവഭക്തി ഉറപ്പിക്കുന്നതിന് കാരണമായി. तस्य वीर शिवाचार्य शिखारत्नस्य नन्दनः अभवत् शिवयोगीति सिन्धोरिव सुधाकरः. वीर शैवाचार्यന്മാരുടെ കിരീടത്തിലെ മുത്തുമണി പോലെ ശോഭിക്കുന്ന ആ സിദ്ധനാഥനെ സമുദ്രത്തിലെ ചന്ദ്രനെ പോലെ തോന്നിപ്പിക്കുമാറുള്ള ശിവയോഗി എന്നു പേരായ ഒരു പുത്രനുണ്ടായി. ചിദാനന്ദ പരാകാശ ശിവാനുഭവയോഗതഃ ശിവയോഗീതി നാമോക്തിർയസ്യ യാഥാർത്ഥ്യയോഗിനി. സച്ചിദാനന്ദ സംവലിതമായ പരാകാശമാകുന്ന ശിവതത്വത്തിന്റെ അനുഭവത്താൽ യോഗ്യനായത് കാരണം അദ്ദേഹത്തിന്റെ ശിവയോഗി എന്ന നാമം അതിന്റെ അർത്ഥത്തിന് യോജിച്ചത് തന്നെ ആയിരുന്നു. ശിവാഗമ പരിജ്ഞാന പരിപാക സുഗന്ധിന യദീയ കീർത്തി പുഷ്പേണ വാസിതം ശൈവാഗമത്തിന്റെ പരിപൂർണമായ ജ്ഞാനത്തെ സമ്പൂർണമായ മലപരിഭാഗത്താൽ സുഗന്ധയുക്തമായ അതിന്റെ കീർത്തി പുഷ്പത്തിൽ നിന്നും നാനാദിക്കിലേക്കും സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്നു. യേന രക്ഷാവതീ ജാതാ ശിവഭക്തിഃ സനാതനീ ബൗദ്ധാദി പ്രതിസിദ്ധാന്ത മഹാദ്വാന്താം ശുമാലിന. ബൗദ്ധാദികളുടെ പ്രതികൂല സിദ്ധാന്തങ്ങളാകുന്ന മഹാ അന്ധകാരത്തെ ദൂരീകരിക്കുന്നതിനായി സൂര്യനെ പോലെ പ്രകാശം പരത്തിക്കൊണ്ട് സനാതന ശിവഭക്തിയെ രക്ഷിച്ചു. സ മഹാവീര ശൈവാനാം ധർമ്മമാർഗ പ്രവർത്തകഃ ശിവതത്വ പരിജ്ഞാന ചന്ദ്രികാവൃത ചന്ദ്രമാഃ. ശിവതത്വങ്ങളുടെ പരിപൂർണ ജ്ഞാനമാക്കുന്ന ചന്ദ്രികയാൽ ആവൃതമായ ആ ശിവയോഗി മഹത്തായ വീരശൈവ ധർമ്മത്തിന്റെ പ്രവർത്തകനായി. ആലോക്യ ശൈവതന്ത്രാണി കാമികാദ്യാനി സാദരം വാതുലാന്താനി ശൈവാനി
പുരാണാന്യഖിലാനി തു. അദ്ദേഹം കാമികം മുതൽ വാദുളാന്തം വരെയുള്ള ശൈവതന്ത്രങ്ങളും സമസ്ത ശൈവ പുരാണങ്ങളും ഭക്ത്യാദരപൂർവം പഠിച്ച ശേഷം വീരശൈവ മഹാതന്ത്രം രചിച്ചു. വേദമാർഗാവിരോധേന വിശിഷ്ടാചാരസിദ്ധയേ അസന്മാർഗനിരാസായ പ്രമോദായ വിവേകിനാം. വൈദിക മാർഗത്തെ എതിർക്കാതെ വിശിഷ്ടമായ ആചാരത്തിന്റെ സിദ്ധി കൊണ്ട് അസത്തായ മാർഗത്തെ ദൂരീകരിക്കുന്നതിനും പണ്ഡിതന്മാരുടെ സന്തോഷത്തിനും വേണ്ടി ഇത് രചിച്ചു. സർവസ്വം വീരശൈവാനാം സകലാർത്ഥ പ്രകാശനം അസ്പൃഷ്ടമഖിലൈർദോഷൈരാദൃതം ശുദ്ധമാനസൈഹി. വീരശൈവരുടെ സർവസ്വവും സമസ്ത തത്വങ്ങളെയും പ്രകാശിപ്പിക്കുന്നതും സമ്പൂർണ്ണ ദോഷരഹിതവുമായ ഈ ഗ്രന്ഥത്തെ ശുദ്ധമനസ്കരായ പണ്ഡിതന്മാർ ആദരിക്കുന്നു. തേഷ്വാഗമേഷു സർവേഷു പുരാണേഷ്വഖിലേഷു ച പുരാദേവേന കഥിതം ദേവ്യൈ തന്നന്ദനായ ച. പണ്ടുകാലം മുതലേ സമസ്ത ആഗമങ്ങളിലും പുരാണങ്ങളിലും വർണ്ണിച്ചിരിക്കുന്ന ഈ സിദ്ധാന്തത്തെ ഭഗവാൻ പരമശിവൻ ശ്രീ പാർവതീദേവിയോടും അവരുടെ പുത്രൻ കാർത്തികേയനോടും ഉപദേശിച്ചിരുന്നു. തത്സമ്പ്രദായ സിദ്ധേന രേണുകേന മഹാത്മനാ ഗണേശ്വരേണ കഥിതമഗസ്ത്യായ പുനഃ ക്ഷിതൗ. ശൈവസമ്പ്രദായം സിദ്ധിച്ചതിനാൽ പ്രസിദ്ധനും മഹാത്മനുമായ രേണുക ഗണേശ്വരാചാര്യർ ഈ ശാസ്ത്രം പൃഥ്വിലോകത്തിൽ മഹർഷി അഗസ്ത്യർക്ക് ഉപദേശിച്ചു കൊടുത്തു. വീരശൈവ മഹാതന്ത്രമേകോത്തരശതസ്ഥലം അനുഗ്രഹായ ലോകാനാമഭ്യധാത് സുധിയാം വരഃ. സന്യാസി ശ്രേഷ്ഠനായ ശിവയോഗി ശിവാചാര്യർ 101 സ്ഥലങ്ങളുള്ള വീരശൈവ മഹാതന്ത്രം മാനുഷാനുഗ്രഹത്തിനായി രചിച്ചു. സർവേഷാം ശൈവതന്ത്രാണാമുത്തരത്വാം നിരുത്തരം നാംനാ പ്രതീയതേ ലോകേ യത് സിദ്ധാന്ത ശിഖാമണി. സമസ്ത ശൈവതന്ത്രങ്ങളുടെയും ഉത്തരവും നിരുത്തരവും ആയ ഈ ഗ്രന്ഥം ലോകത്താകമാനം സിദ്ധാന്ത ശിഖാമണി എന്ന പേരുകൊണ്ട് പ്രസിദ്ധമാകുന്നു. തലയ്ക്കു മുകളിലായി യാതൊരു അവയവങ്ങളുമില്ല, എന്നാൽ തലയിലെ കിരീടത്തിന്മേൽ പതിച്ചിരിക്കുന്ന രത്നം സർവോപരിയാകുന്നു. അതുപോലെ ഈ ഗ്രന്ഥം വീരശൈവ സിദ്ധാന്തം വിവരിക്കുന്നതിൽ സർവശ്രേഷ്ഠമാകുന്നു. അനുഗത സകലാർത്ഥേ ശൈവതന്ത്രൈഹി സമസ്തൈഹി പ്രകടിത ശിവബോധാദ്വൈതഭാവപ്രസാദേ വിദധതു മതിമസ്മിൻ വീരശൈവാവിശിഷ്ടാഃ പശുപതിമതസാരേ പണ്ഡിതശ്ലാഘനീയേ. അല്ലയോ വിശിഷ്ടരായ വീരശൈവരെ, സമസ്ത തന്ത്രങ്ങളിലെയും തത്വങ്ങളെ തന്നിൽ തന്നെ സമാഹരിച്ച് വയ്ക്കുന്നവരും ശിവജ്ഞാനത്തിൻ്റെ അദ്വൈതഭാവത്തിലുള്ള ആനന്ദത്തെ പ്രകടിപ്പിക്കുന്നവരും
പാശുപത ധർമ്മത്തിന്റെ സാരഭൂതരുമായ പണ്ഡിതന്മാർ മുഖേന ശ്ലാഘനീയമായ ഈ ഗ്രന്ഥം വായിക്കുന്നതിന് താങ്കൾ മനസ്സ് വച്ചാലും ശ്രീ ശിവയോഗി ശിവാചാര്യർ രചിച്ച ഈ സിദ്ധാന്ത ശിഖാമണിയുടെ അനുക്രമവർണ്ണന എന്ന ഒന്നാമത്തെ അധ്യായം സമാപ്തം.